എല്ലാവർക്കും ഭൂമി, എല്ലാവർക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന ലക്ഷ്യം മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഭൂരഹിതർക്ക് പട്ടയം നൽകുക എന്ന ദൗത്യം ഏകോപിപ്പിക്കുന്നതിനായി പാലാ നിയോജക മണ്ഡലത്തിൽ MLA മാണി സി കാപ്പന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. സംസ്ഥാനത്ത് പട്ടയ വിതരണം ഊർജിതമാക്കുന്നതിനും സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിനുമായി പട്ടയമിഷൻ രൂപീകൃതമായിട്ടുണ്ട്. സംസ്ഥാന നിരീക്ഷണ സമിതി, സംസ്ഥാന ദൗത്യസംഘം, ജില്ലാ ദൗത്യസംഘം, താലൂക്ക് ദൗത്യസംഘം, വില്ലേജ് തല വിവരശേഖരണ സമിതി എന്നിവയാണ് പട്ടയമിഷന്റെ ഘടന. പട്ടയവിഷയ വിതരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും പാലാ നിയോജക മണ്ഡലത്തിലെ MLA മാണി സിക്കാപ്പന്റെ നേതൃത്വത്തിൽ മുഴുവൻ ജനപ്രതിനിധികളുടെയും പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെയും വില്ലേജ് ഓഫീസർമാരുടെയും രാഷ്ട്രീയ പ്രതിനിധികളുടെയും യോഗം താലൂക്ക് ഓഫീസിൽ ചേർന്നു. പട്ടയമിഷന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി നിയോജക മണ്ഡലാടിസ്ഥാനത്തിൽ പട്ടയ അസംബ്ലി എന്ന പേരിൽ നിയമസഭാ സാമാജികന്റെ അധ്യക്ഷതയിൽ നിയോജക മണ്ഡലാടിസ്ഥാനത്തിലെ ജനപ്രതിനിധികളുടെ യോഗം ചേരുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. RDO രാജേന്ദ്രബാബു, തഹസീൽദാർ ജോസുകുട്ടി KM തുടങ്ങിയവർ യോഗത്തിന് നേതൃത്വം നൽകി. ഓരോ നിയോജകമണ്ഡലം വൈസ് ആയിട്ട് ഓരോ യോഗം വിളിക്കണമെന്ന് ഗവൺമെന്റ് നിർദ്ദേശം ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വിളിച്ചു ചേർത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ മുഴുവൻ പേർക്കും പട്ടയം കൊടുക്കുക എന്നുള്ളതാണ് സർക്കാരിന്റെ ഉദ്ദേശം. അതിനനുസരിച്ച് നമ്മുടെ ജനപ്രതിനിധികളുടെ അഭിപ്രായം കൂടി അറിയാനാണ് ഇന്ന് യോഗം വിളിച്ചിട്ടുള്ളത്. നിരവധി പഞ്ചായത്ത് പ്രസിഡന്റുമാർ യോഗത്തിൽ സംബന്ധിച്ചിരുന്നു, അവരഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം നമ്മൾ വില്ലേജ് ജനകീയ സമിതിയിലും കൂടെ ചർച്ച ചെയ്തിട്ട് അതിനുള്ള പ്രപ്പോസൽ തരാൻ വില്ലേജ് ഓഫീസർമാർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അത് കിട്ടിയ ശേഷം മുഴുവൻ പേർക്കും പട്ടയം വിതരണം ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നു. പട്ടയം ആവശ്യമുള്ളവരെ പഞ്ചായത്തിന്റെയും വില്ലേജ് ഓഫീസിന്റെയും നേതൃത്വത്തിൽ കണ്ടെത്തി താലൂക്ക് ഓഫീസിൽ അപേക്ഷകൾ സമർപ്പിക്കാൻ തീരുമാനമായി. I4 News പാലാ.